നിങ്ങളുടെ മൂന്ന് കൂട്ടുകാർ വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മൂന്ന് കൂട്ടുകാർ വരാനുള്ള സമയമായല്ലോ. ഓക്കെ, ടൈമിങ്ങിനൊക്കെ ഒരു ഭയങ്കര പക്ക. ഇങ്ങനെ പോസ്റ്റ് കിട്ടുന്ന കൂട്ടുകാരല്ല, തരുന്ന കൂട്ടുകാർ കൃത്യനിഷ്ഠമുള്ളവരാണ്. ഞാൻ നിങ്ങളെ മൂന്നുപേരെയും ആര് പരിചയപ്പെടുത്തുന്നു? ഇവര് സ്വന്തമായിട്ട് പരിചയപ്പെടുത്തുന്നോ പ്രതിവേടം പരിചയപ്പെടുത്തുന്നു? ഞാൻ പറയാം. പ്രശാന്ത്. ഓക്കെ, ഹായ് പ്രശാന്ത്. എന്റെ ബാല്യകാല സുഹൃത്ത് എന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ചാണ്. അഞ്ചാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ ഒരുമിച്ചായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അറിയാം. എങ്കിലും കുഴപ്പമില്ല. കൈക്കൂലിയോ? അത് വീട് പോലെ ഞാൻ കേൾക്കുന്ന കാര്യമാണ്. അപ്പൊ ഇവനെ, ഇവർക്ക് കുടുംബപരമായിട്ട് പ്രസ്സൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു. അച്ഛനും അമ്മയൊക്കെ ഗവൺമെന്റ് പ്രസ്സിലാണ് വർക്ക് ചെയ്തിട്ടുണ്ട്. തൊട്ടപ്പുറത്തന്നെ. ഇതിന്റെ നേരെ കാണുന്നത് ശ്രീനേശ്വരം. ഇത് രാഹുൽ, രാഹുൽ ചന്ദ്രൻ എന്ന് പറയുന്നത്. ഇതേ ഇതുപോലെ തന്നെ നമ്മള് ബാല്യകാല സുഹൃത്തുക്കളാണ്. അപ്പൊ നമ്മള് ഈ നേരത്തെ പറഞ്ഞ പുളിമൂട് ആണ് നമ്മുടെ ഈ പറഞ്ഞ എല്ലാവരുടെയും. ഇത് മാത്രമല്ല, 10-15 പേരുണ്ടായിരുന്നു. ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരിൽ ഏറ്റവും നമ്മള് ഈ പുളിമൂട്, പുളിമൂട് ബോയ്സ്. അത് തന്നെയാണ് കാരണം ഇദ്ദേഹം പക്ക പുളിമൂടാണ്. ഈ പറയുന്ന പുളിമൂടിനെ നമ്മുടെ ഈ പറഞ്ഞ എല്ലാവരുടെയും ആളെ ഒരു സിസ്റ്റം വേണം. ഇതാണ് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോഴേക്കും കൃത്യമായിട്ട് എത്തിക്കുന്നതും അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് നമ്മുടെ വീട്ടിലെ നെൽസൺ. കുന്നുകുഴി ജംഗ്ഷനില് ഉള്ള ഒരു ഒരു ഇമകണ്ഠം വീട്ടിലാണ് അദ്ദേഹം തന്നെ ജംഗ്ഷനിലാണ്. സ്വന്തം നാട് ട്രിവാൻഡ്രം, പത്തനംതിട്ടയാണ്. പ്രോട്ടീൻ ഹബ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ബിസിനസ്, പുതിയതല്ല, എത്ര വർഷമായ? 5 വർഷമാണ് ഇപ്പോ. 5 വർഷമായിട്ട് കൊട്ടാരക്കരയുണ്ട്, ട്രിവാൻഡ്രത്ത് 6 വർഷം കഴിഞ്ഞു. പ്രോട്ടീൻ ഹബ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോട്ടീൻ, നമ്മുടെ ജിമ്മിലൊക്കെ പോകുന്ന പ്രോട്ടീൻ പൗഡറും നമ്മുടെ സുജയൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡീലറും ഷോറൂം ഒക്കെ ഉള്ള ആളാണ്. ശരി, എനിക്ക് ഇനി കുറച്ചു നേരം നിങ്ങളോട് മാത്രമായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ ആരും പ്രതിവേണ്ട മോത്തെ നോക്കരുത്, കാരണം പ്രതിവേണ്ട എല്ലാവർക്കും കൈക്കൂലി തന്നിട്ടുണ്ട് എന്നുള്ളത് ഓൾറെഡി ഞാൻ അറിഞ്ഞു. വീട്ടിൽ നിന്ന് എന്നോട് ആണോ? അപ്പൊ ആരിൽ തുടങ്ങണം? ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിവേണ്ടനെ പറ്റി പറയാനുള്ളത്? എല്ലാവർക്കും ഓരോ രീതിയിൽ നമ്മളെ കുറിച്ച് പറയാം. രാഹുൽ വന്നിട്ട് പ്രദീപിനെ, അതായത് ഞാൻ 5-ാം ക്ലാസ് തൊട്ടേ എനിക്ക് അറിയാവുള്ളൂ. അതിന് മുമ്പേ എനിക്ക് തോന്നുന്നു രാഹുലിന് പ്രദീപിനെ അറിയാം, കാരണം ഇവരെ നെയ്ബേഴ്സ് ആണ്. അങ്ങനത്തെ രീതിയിലുള്ള കുറെ കാര്യങ്ങൾക്ക് രാഹുൽ പുളിമൂടായിരുന്നു ഞാൻ താമസിച്ചത്. അതിനുശേഷമാണ് ഞാൻ കോട്ടയത്തിലോട്ട് പോകുന്നതും ഒക്കെ. മറക്കാനാവാത്ത അനുഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പ്രതിഭേട്ടൻ എന്ന് പറയുന്നത് മറ്റേ ഒരു സീരിയൽ തരം സിനിമ നടൻ, അതല്ലാണ്ടുള്ള പ്രതിഭേട്ടനെ അറിഞ്ഞാൽ കൊള്ളാം. മറക്കാനാത്ത അനുഭവം എന്നുള്ള രീതിയിലൊന്നുമില്ല. കരിക്കിന്റെ കഥ എനിക്കറിയാവേ. എന്തെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന ഒരനുപോലെ നാടകത്തിനിടയ്ക്ക് സംഭവം നടന്നതോ? നാടകത്തിനിടയ്ക്ക് സംഭവം നടന്നത് അത് കോളേജിലാണ്. നമ്മളൊരു സ്കിറ്റ് ചെയ്തു, പക്ഷേ ആ സ്കിറ്റ്, അതായത് ആ കോളേജിൽ ഒരൊറ്റ സ്കിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ ഇൻടോക്സിഫിക്കേഷൻ നമ്മുടെ ഇടയിൽ കുറച്ച് ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്കിറ്റ് ഭയങ്കര വിജയമായിരുന്നു. ഞാൻ ആ സ്കിറ്റ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എം ജി കോളേജില് ആനിവേഴ്സറി അല്ലേ, കോളേജ് ഡേ, കോളേജ് ഡേയിൽ ഇങ്ങനെ പറയുകയാണ്. നമ്മളിപ്പോ എം ജി കോളേജിലെ ശാസ്ത്രീയ സംഗീതത്തിന്റെ ഒരു ഗ്രൂപ്പുണ്ട്, അവർക്ക് ഇത് പ്രസന്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി. ഈ പരിപാടിയിൽ ഞാൻ പാടുന്ന ഭാഗവതർ, ഞാൻ ശാസ്ത്രീയ സംഗീതം, അന്ന് നമ്മളത് പറഞ്ഞ ശാസ്ത്രീയ സംഗീതം, ശാസ്ത്രീയ സംഗീതം അത് പാടുന്ന ആള്. അപ്പം പ്രശാന്ത് എന്റെ പഴയ വയലിൻ അച്ഛൻ എന്ന് പറഞ്ഞല്ലേ, ഒറ്റയ്ക്കിരുന്ന് വയലിൻ. ആ വയലിൻ ആക്ച്വലി നമ്മള് പേര് കൊടുത്തേക്കുന്ന സ്കിറ്റ് ആയിട്ടല്ല, നമ്മള് കൊടുത്തിരുന്നത് ഇത് ശാസ്ത്രീയ സംഗീതത്തിന്റെ കണ്ടസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് കൊടുത്തത് ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ അങ്ങനെ കൊടുത്ത് നമ്മള് ഇതെല്ലാം സെറ്റ് ചെയ്ത് നമ്മളെല്ലാരും ഇരിക്കുകയാണ്. ഒരാള് തബല, ഒരാള് മറ്റേ ഇതും വയലിൻ്റെ വെച്ചിട്ട് ഇരിക്കുകയാണ്.
ഈ ഫ്രണ്ടിലെ ജഡ്ജസ് അല്ല ജഡ്ജസ് ഒക്കെ ഉണ്ട്, ജഡ്ജസ് ഒക്കെ ഇരിക്കുകയാണ്. നമ്മള് അന്ന് അവതരിപ്പിച്ചത് ആ സിനിമയുടെ പേര് എന്താ, അതായത് മമ്മൂട്ടിയുടെ ദുരക്കുണ്ണ ഈ ദീപ ഈ പണ്ട് ഈ പാട്ട് ഏത് അതായത് യഥാർത്ഥത്തില് ഈ ആ പാട്ടുണ്ടല്ലോ, ഈ പാട്ടിനകത്ത് ഈ ഭാഗവതര് പാടുന്നു, അവസാനം ഇയാൾക്ക് ചുമ വരുന്നു, ക്ഷയം വരുന്നു, അവസാനം ഇയാള് പാടുമ്പോഴേക്കും ഇയാളുടെ ശിഷ്യൻ ഓഡിയൻസിന്റെ ബാക്കിൽ നിന്ന് വരുന്നു, വന്നിട്ട് കെട്ടിപ്പിടിക്കുന്നു, ഇങ്ങനെ സംഭവം. അതിൽ ഇവനാണ് വയലിൻ വായിച്ചോണ്ടിരിക്കുന്നത്, ഏഹ് ഞാനാണ് പാടുന്നത് ആ ഒരു സംഭവം നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും ഭയങ്കര സംഭവം ആവുന്നു. പക്ഷെ നമ്മൾ അന്നത്തെ സമയത്ത് നമ്മളെല്ലാരും കൂടെ ഒരു സംഭവം ചെയ്തു, വൈറൽ, ഇന്നത്തെ ഭാഷയിൽ വൈറൽ. അന്നത്തെ യൂട്യൂബ് ഫോട്ടോസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഫേസ്ബുക്കില് പക്ഷെ വീഡിയോ ഇല്ല, ഫോട്ടോയോ ഫോട്ടോ കാണിക്കണമെങ്കിൽ ഇതൊക്കെയല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മുടെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും, നമ്മൾ സൂം ചെയ്ത് കാണിക്കും അതിനകത്ത് ഫോട്ടോ തപ്പട്ടെ. അടുത്ത ഓർമ്മകൾ പ്രതിമത്തെ വളരെ ചെറുപ്പ ബാല്യകാലം മുതലേ അറിയാവുന്ന സെലിബ്രിറ്റി ആയി കഴിയുമ്പോഴത്തേക്കും ജാടാ അങ്ങനെയൊന്നുമില്ല, ഒരിക്കലും വളരെ വളരെ ഒരിക്കലും എത്ര ബിസി ഉണ്ടെങ്കിലും ഫോൺ ചെയ്താലോ. ബിഗ് ബോസ് പോയപ്പോ നിങ്ങൾ കണ്ടില്ലല്ലോ, അത് എത്ര ദിവസം എങ്ങനെ കാണാണ്ടിരുന്നു. പക്ഷെ എനിക്ക് പ്രതിനെ കുറിച്ച് പറയാനുള്ള വെച്ചാല് ഈ എന്താ പറയേണ്ടത്, ഞാൻ പ്രതിയുമായിട്ട് മെയിൻ ആയിട്ട് കമ്പനി അടിക്കുന്ന കാര്യം വെച്ചാല് നല്ല കഥ പറയും, അപ്പോൾ ഇരുന്ന് കൊടുത്താൽ മതി, രണ്ട് മൂന്ന് മണിക്കൂർ ചുമ്മാ നമുക്ക് പോയി കിട്ടും. ആശാൻ പറഞ്ഞുകൊണ്ടിരിക്കും ഒരേ രസകരമായിട്ട് നമ്മൾക്ക് എന്താണോ താല്പര്യമുള്ള അതേ രീതിയിൽ തന്നെ കഥ പറഞ്ഞു തരും. അതൊരു വളരെ ഒരു കഴിവുള്ള ഒരു കാര്യമാണ് നമ്മള്. രാവിലെ അളയ നമ്മള് മധുരം വരെ പോകുന്നുണ്ട്, വരുന്നുണ്ടോ? നമ്മൾക്ക് പോകാനത്തില്ലേ ഒരു ഒരു ട്രിപ്പ് പോയി നല്ല രീതിയിൽ കഥ പറഞ്ഞുതരും. ഇപ്പൊ എനിക്കിഷ്ടമുള്ള കഥ ആശാൻ പറഞ്ഞുതരും, പക്ഷെ അതിനൊരു വേറെ രീതിയിലാണെങ്കിൽ ആ കഥ അങ്ങനെ പറഞ്ഞു കൊടുക്കും. ഏതായാലും റെഡിയാണ് ആശാന്റെ അടിപൊളി ക്വാളിറ്റിയും ഒരു ഗ്രൂപ്പിനെ എങ്ങനെ അട്രാക്ട് ചെയ്യണമെന്ന് അടിപൊളിയായിട്ട് അറിയാം. ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമുക്ക് നെൽസൺ ചേട്ടനോട് വേണമെങ്കിൽ ബാക്കി കഥകൾ ചോദിക്കാം. എന്താണ് പറഞ്ഞു തുടങ്ങേണ്ടത് ചേട്ടന്റെ ഇഷ്ടം, പ്രദീപേട്ടായിട്ടുള്ള ഓർമ്മകൾ, പ്രദീപേട്ട നല്ല മൊമെന്റ്സ്, തമാശകൾ. ഓക്കെ, കൊട്ടാരക്കര ഒരു കടയുണ്ട്, ഫുഡ് സപ്ലിമെന്റ്സ്, സ്പോർട്സ് ന്യൂട്രിയൻസ് ആണ്. അപ്പോ അതിന്റെ ബ്രാൻഡ് അംബാസഡറും കൂടെ നമുക്ക് മൂന്ന് കാറ്റഗറിയാണ്, ഒന്നെങ്കിൽ വണ്ണം വെക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഫാറ്റ് കുറയ്ക്കാൻ, അല്ലെങ്കിൽ സ്ട്രെങ്തും സ്റ്റാമിനയും കൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോഡക്ട്സ് ആണ് നമുക്കുള്ളത്. ആ കടയുടെ പൊതുവെ ഉള്ള പ്രോഡക്ട്സ് ഫുഡ് സപ്ലിമെന്റ് സ്പോർട്സ് ന്യൂട്രീൻസ് ആയിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു ബ്രാൻഡ് അംബാസഡർ ആയിട്ട് വെച്ചേക്കുന്ന പ്രദീപിനെയാണ്, കൊട്ടാരക്കര റിലേറ്റഡ്. എന്ത് പരസ്യം, എന്ത് ഞങ്ങളുടെ ഒരു വർക്ക്ഔട്ട് വീഡിയോ, എന്ത് കാര്യത്തിനാണെങ്കിലും ഫ്രണ്ട് ലൈനിൽ പ്രദീപുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു എക്സസൈസ് വീഡിയോ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം ചെയ്തൊന്ന് നോക്കാൻ. അത് ചെയ്യാതെ തന്നെ ഞങ്ങളുടെ കൂടെ വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആളാണ് പ്രദീപ്. അല്ല അത് സമീപകാലത്തിലേക്ക് ഞങ്ങൾ മാറ്റാൻ വേണ്ടി വെച്ചേക്കുന്ന ഒരു പ്ലാനാണ്. പിന്നെ ഇതുപോലെ ഇപ്പം ഇവര് പറഞ്ഞ പോലെ യൂത്ത് ഫെസ്റ്റിവലിന്റെ മെമ്മറീസും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ട്രിപ്പിന്റെ മെമ്മറീസ് ഒക്കെ പോലെ ചേട്ടൻ എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ? അല്ല അതാ ഞാൻ പറഞ്ഞു, ഈ ഫിസിക്കലി വളരെ ആക്റ്റീവ് ആണ്. ഇപ്പോ ഞങ്ങളൊരു വർക്ക്ഔട്ട് വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ബാക്കിയുള്ള എല്ലാവർക്കും ഒരു ഒരു ദിവസം നേരത്തെ ആ ഒരു എക്സസൈസ് എന്തൊക്കെയാണ് ഉള്ളത് എല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടാണ് വന്നത്. പ്രദീപ് ആ ഒരു തിരക്ക് കാരണം അന്നാണ് ഈ ഒരു വർക്ക്ഔട്ട് വീഡിയോയും എല്ലാം എന്താണെന്നുള്ള എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. പക്ഷേ നേരത്തെ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ടും നേരത്തെ ജിമ്മിലൊക്കെ പോയിട്ടുള്ളതുകൊണ്ടും പ്രദീപിന് അത് ഒട്ടും ബുദ്ധിമുട്ടുണ്ടായില്ല. അത് ഈ പറഞ്ഞൊരു വളരെ ഒരു കംഫർട്ടബിൾ സോണിൽ നിന്ന് തന്നെ പ്രദീപിന് അത് ചെയ്യാൻ പറ്റി. അത് തന്നെ തെളിയിക്കുന്നു പ്രദീപ് ഫിസിക്കലി വളരെ ആക്റ്റീവ് ആണെന്നും ഫിറ്റാണെന്നും.
പ്രതിഭയുടെ തറവാട്ടിൽ നിന്നും ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മളിനി കഴിക്കട്ടെ. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം തൽക്കാലം ഫ്രണ്ട്സിനോട് ബൈ ഒക്കെ പറഞ്ഞിട്ടെ മിസ്റ്റർ പ്രദീപ്, നമ്മൾ വീണ്ടും പോവുകയാണ്, വീണ്ടും നമ്മുടെ യാത്ര. ഐ എം ടെല്ലിങ് യു, ബാക്കി ഗൈസ് വെയിറ്റ് കേട്ടോ. ഇവിടെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു കാര്യം പറയാം, ഞാൻ കാറിൽ കയറിയിട്ട് പറയുന്നതായിരിക്കും. അപ്പം എന്തായാലും ഫ്രണ്ട്സ് താങ്ക് യു, പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. പ്രേക്ഷകർക്ക് അറിയാവുന്ന മറ്റേ ഭയങ്കര ജാഡയായിട്ടുള്ള മസിലൊക്കെ പിടിച്ചിട്ടുള്ള വലിയ പ്രദീപേട്ടനെയാണ്, പക്ഷെ അത് നല്ല ഒരു ശുദ്ധനായ പാവമാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അപ്പം എന്തായാലും കാണാം ഇനി. ഓക്കെ, അങ്ങനെ ലഞ്ച് കഴിഞ്ഞു, ഫ്രണ്ട്സിനെയൊക്കെ പാക്കപ്പ് ചെയ്തു, ഇനി നമ്മൾ അടുത്ത യാത്ര പോവാണ്. അതിന് മുമ്പ് ഞാൻ വണ്ടി കയറുമ്പോ ഒരു കാര്യം പറയാന്ന് പറഞ്ഞില്ലേ, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചു, കളിച്ചു, എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരമായി. ഞാൻ നേരത്തെ മുതലേ എന്താ പ്രതിഭേട്ടനെ പറ്റി ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളെല്ലാവരും മറ്റേ ബിഗ് ബോസ് ഹൗസിലുണ്ടായിരുന്നു. അപ്പോൾ പ്രതിഭേട്ടനെ വിളിച്ചുകൊണ്ടിരുന്നത് ക്രീം മാൻ എന്നാണ്, ക്രീം മാൻ. ഓക്കെ, അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ക്രീമൊക്കെ തേച്ച് എപ്പോഴും ബോഡി ഭയങ്കര കോൺഷ്യസ് ആയിട്ട് നടക്കുന്ന വ്യക്തിയായിരുന്നു പ്രതിഭേട്ടൻ. എന്നിട്ട് ഞങ്ങൾ ഒരിക്കൽ ക്രീം ബോട്ടിൽ ക്രീം എല്ലാം കൂടെ മാറ്റിയിട്ട് അതിൽ ഷാംപൂ, ഡെറ്റോൾ, വാഷിംഗ് പൗഡർ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് മൂപ്പരത് അറിയാണ്ട് എടുത്ത് തേച്ച് പിന്നെ അത് അറിഞ്ഞു അതാണെന്നറപ്പത്തേക്കും ഞങ്ങൾ എല്ലാം കൂടെ അതിലിട്ട് കുളിപ്പിച്ച വ്യക്തിയാണ് ഈ ഇരിക്കുന്ന പ്രദീപ് ചന്ദ്രൻ. ഓക്കെ, സോ ഇനി എന്താണ് നമ്മുടെ പ്ലാൻ? അപ്പം എന്തായാലും ഇപ്പം നമ്മളിപ്പം ലേഡീസിനെ വെച്ച് ആണെങ്കിൽ നമുക്ക് പാർലർ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ബ്യൂട്ടി സെഗ്മെന്റ്സ് ഒക്കെ ചെയ്യായിരുന്നു. ഇനി എന്താണ് പ്രദീപേട്ടന്റെ? ഞാന് ഇനിയിപ്പം ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത അല്ല, ഇന്ന് നമുക്കൊരു വലിയൊരു മീറ്റിംഗ് നടക്കുന്ന ഒരു ദിവസമാണ്. മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വെബ് സീരീസ് ഉണ്ടല്ലോ, ബിഗ് ബോസ് ടീമിന്റെ വെബ് സീരീസിന്റെ ഫൈനൽ കാര്യങ്ങളൊക്കെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവരെ നമ്മൾ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ഷൂട്ട് ഉള്ളത് കാരണം വിളിച്ചോണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വ്യക്തിക്ക് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഞങ്ങൾ ഇപ്പൊ തരുന്നില്ല. ഞങ്ങളുടെ കൂട്ടത്തിലെ എന്താ പറയുക, ഏറ്റവും തമാശയും എന്നാൽ അതുപോലെ ദേഷ്യം വരുന്ന ഒരു വ്യക്തിനെയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. വെരി ക്ലോസ് ടു അസ്, ഞങ്ങളുടെ എല്ലാവരുടെ ബഡിയാണ്. കുറെ നേരം കൊണ്ട് ഞങ്ങളെ വിളിക്കുന്നുണ്ടായിരുന്നു, ഇപ്പൊ എനിക്ക് അതിന്റെ കാര്യം മനസ്സിലായി. അതെന്താ ബാക്കി വിശേഷം എന്നുള്ളത് അവിടെ ചെന്നിട്ട് പറയാം. ഓക്കെ, സോ ഡയറക്റ്റ്. അപ്പൊ അവിടുന്ന് എനിക്ക് തോന്നുന്നു ഇനി മീറ്റിംഗ് ഒക്കെ ബിസി ആവും അല്ലേ? ഞാൻ നിക്കുന്നില്ല, നിങ്ങൾ പ്ലാൻ ചെയ്തോ. ഓക്കെ, ശരി ശരി, ഡൺ ഡൺ. ഓക്കെ, കുഴപ്പമില്ല, ഇനി അങ്ങോട്ടേക്ക് ഞാൻ ഫ്രീ ആക്കി തരാം ആ വ്യക്തിനെ. എന്റെ പൊന്നെ എന്നെ വിളിച്ചോണ്ടിരിക്കുകയാണ്, ഒന്ന് വേഗം ചെല്ലൂ. ഓക്കെ ഗൈസ്, ഇനി കണ്ടത് ആരാന്നുള്ളത്. നീ വരണ്ട ഇങ്ങോട്ട്, രണ്ടെണ്ണത്തിനെ കാത്ത് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒന്നൊന്നര മണിക്കൂറായി. ഇപ്പൊ വരാ, ഇപ്പൊ വരാ, എപ്പോ വിളിച്ചാലും അവിടെ എത്തി, ഇവിടെ എത്തി എന്ന് പറഞ്ഞു. എന്തോ ചെയ്യായി, തലവേദന കേസ്. ഇത്ര നേരമായിരുന്നു. കാലൊക്കെ മാറ്റിയൊക്കെ കയറി ഇരിക്കട്ടെ ഗൈസ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ സ്വന്തം സുരേഷ് ഏട്ടൻ. ഇനി കുറച്ചു നേരത്തേക്ക് ഈ ദൈവത്തെ സ്റ്റാറിന് വരെ നമ്മുടെ സുരേഷ് ഏട്ടനായിരിക്കും താരം. സുരേഷ് ഏട്ടാ, സോറി, പ്രദീപേട്ടനുമായിട്ട് രാവിലെ മുതലേ നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ അവന്റെ കൂടെ വരണമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് അറിയാമായിരുന്നു ഒന്നര മണിക്കൂർ. സോ ഇവിടെ ഇപ്പം ഒരു എന്താ പറയുന്നത്, ഇപ്പൊ അൺഒഫീഷ്യലി പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു കേറ്റഗറി, ഒഫീഷ്യലി പറയുവാണെങ്കിൽ നമ്മൾ ബിഗ് ബോസ് ടീം എല്ലാവരും ചേർന്നൊരു വെബ് സീരീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഒന്നും കൂടെ നമുക്ക് ഒരു ഗുഡ് പ്ലാറ്റ്ഫോമിലേക്ക് കിട്ടുന്നു എന്നുള്ളതിന്റെ ഒരു മീറ്റിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ശരിക്കും എന്ന് എത്ര മണി തൊട്ടായിരുന്നു, സോറി. അപ്പൊ പ്രദീപേട്ടൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും, ബിക്കോസ് ബോയ്സ് ആയിരിക്കണമല്ലോ അത് ലീഡ് ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ ഒരു മീറ്റിംഗും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇടിച്ചു കയറുന്നതാണ്. ഇപ്പൊ ഞാൻ ആങ്കറാണ്. അറിയാം, പണ്ട് ആങ്കറാണ്. അല്ല, അങ്ങനെയല്ല, ഇപ്പൊ ഞാൻ ആങ്കർ, നിങ്ങൾ ഗസ്റ്റ്. ഓ, അങ്ങനെ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഞാൻ പറയും. അപ്പൊ ചായയും ഫുഡും ഒക്കെ വാങ്ങി തരും. അയ്യോ, ഇങ്ങനെ പറയ സ്വഭാവം ഇതിന്. അതിനു മുമ്പ് നമുക്ക് ഷോവിന്റെ ബേസിസിൽ, അതായത് നമ്മൾ ഇത്രയും കമ്പനി ആവുന്നത്
എന്ന് പറഞ്ഞാല് ഒരു പക്ഷെ ആ ഒരു ഷോയിലൂടെ ആയിരിക്കും കുറച്ചും കൂടെ നമ്മൾ ഭയങ്കര കമ്പനി അത്. അല്ലാണ്ട് നമുക്കൊക്കെ തമ്മിൽ അറിയാം അങ്ങനെ ഒരു ബന്ധമുണ്ട്. പക്ഷെ നിങ്ങൾ തമ്മിൽ അത് അല്ലാണ്ട് തന്നെ കുറെ വർഷത്തെ പരിചയമുണ്ട്. അറിയാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടുകാരനാണല്ലോ, അതുപോലെ എന്റെ വീടിന്റെ കുറച്ച് ദൂരമേ ഉള്ളൂ. കാരണം അവന്റെ കോമൺ ഫ്രണ്ട്സ് എന്റെ ഫ്രണ്ട്സ് ആണ്. അങ്ങനെ ഞങ്ങൾ കാണാറുണ്ട്. അതുപോലെ പ്രിയഞ്ചേട്ടന്റെ അസോസിയേറ്റ് ആയിട്ടാണല്ലോ ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അതിൽ ഗീതാഞ്ജലി എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ ഒരു ചെറിയ വേഷത്തിന് വന്നു. അതിനെ ഞാൻ പിന്നെ എൻ്റെ ഒരു താല്പര്യ പ്രകാരം കുറച്ച് ഡയലോഗൊക്കെ മറ്റുള്ളവരെ കട്ട് ചെയ്ത് നമ്മുടെ ആളാകുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ബിഗ് ബോസിൽ അപ്പോൾ എനിക്ക് അവിടെ വരുമ്പോൾ നേരത്തെ അറിയാമെന്നുള്ള രണ്ടുപേരിലൊരാൾ പ്രദീപും ഒന്ന് ആര്യ ആര്യയായിട്ട് ഫോണിൽ സംസാരിക്കുമായിരുന്നു. പിന്നെ നിന്നെ അറിയാം. പക്ഷെ എന്നെ വന്നത് തഗ്ഗള്. നിന്റെ അച്ഛനെ അറിയാം എനിക്ക്. അവിടെ ഇനി നീ കൂടുതൽ വർത്താനം പറയണ്ട. വന്നത് ഞാൻ എലീന പറയാം നിന്റെ അച്ഛനെ അറിയാം. ഓക്കേ. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി 22nd പോയപ്പം ഞാൻ 2 കഴിഞ്ഞ ചെന്നൈയിലെ ഹോട്ടലിൽ ഇരിക്കണമല്ലോ. ഇരിക്കുമ്പോൾ ഞാൻ കാണുന്നത് നീയും പ്രദീപും ആര്യയൊക്കെ പൊട്ടിക്കരയുന്നതാണ്. ഞാൻ കരഞ്ഞത് യഥാർത്ഥ റീസൺ ആണ്. ഇങ്ങേര് കരഞ്ഞത് വേറെ റീസൺ. അതായത് നിങ്ങൾക്ക് വെളിയിൽ പോയി നല്ല ഫുഡ് കഴിക്കാമല്ലോ അന്ന് രാത്രി നിങ്ങൾ അടിച്ചു പൊളിക്കുന്നില്ല. അതെ, അത് നമ്മൾ പിന്നീടല്ലേ അതറിയുന്നേ. അന്ന് ഞങ്ങൾ എല്ലാരും പ്രാഗി ഞാൻ എല്ലാം ഓർഡർ ചെയ്തു. പക്ഷെ ഒന്നും നിങ്ങൾ അന്ന് അവിടെ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ പട്ടിണി എടുത്തിട്ട് ഞാൻ അങ്ങനെ വെച്ച് തിരിച്ചു. പിന്നെ രാത്രിയായപ്പോ നല്ല വിശന്നു. അപ്പം അവിടെ കിച്ചണും എല്ലാം അടച്ച് റെസ്റ്റോറന്റും അടച്ച് ഒന്നും കിട്ടി. ശരിക്കും പറഞ്ഞാല് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കണം. നമ്മൾ ഇത്രയും നേരം നമ്മള് ത്രൂ ഔട്ട് ജേർണി ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ ഒരു വൈബും ഒരു ഫുൾ ഓൺ ആയത് സുരേഷ് ഏട്ടൻ വരണം. അതിന്റെ റീസൺ എന്താ വെച്ചാൽ സുരേഷ് ഏട്ടൻ ഇങ്ങനെ ഇതാണ് ഡൈ, ഇതല്ല ഡൈ, ഇതാണ് ഡൈ, ഈ സൈഡിലുള്ളതാണ് ഡൈ. അല്ലെങ്കിൽ സുരേഷ് ഏട്ടൻ എപ്പോഴും ഇങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ടും തമാശകൾ പറഞ്ഞു. ഞങ്ങളെ ചീത്ത വിളിക്കാനാണെങ്കിൽ ഒരു ഉളുപ്പും ഇല്ലാണ്ട് ചീത്ത വിളിച്ചിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു വ്യക്തിയാണ് സുരേഷ് ഏട്ടൻ. പ്രദീപ് ഏട്ടനെ പറ്റി എന്താ പറയാനുള്ള സുരേഷ് ഏട്ടാ? പ്രദീപ് ഏട്ടൻ നിനക്ക് എന്റെ പ്രദീപ്. പ്രദീപ് പല പടത്തിൽ എൻ്റെ കൂടെ പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം ഒരുതരം സീരിയസ് വേഷമാണ് ചെയ്തിരുന്നത്. പക്ഷെ പ്രദീപിൽ ഞാൻ ഇപ്പം കണ്ടത് നമ്മുടെ ബോയിങ് ബോയിങ് എന്ന് പറയുന്ന വെബ് സീരീസിൽ അസാധ്യമായി ഹ്യൂമർ ചെയ്യണം എന്നുള്ളതാണ്. അതങ്ങനെ ഒരു വേഷമാണ്. അപ്പോൾ അങ്ങനെ അസാധ്യമായി ഹ്യൂമർ ചെയ്യാൻ കഴിവുള്ള, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന ഒരു സുന്ദരക്കുട്ടപ്പനായ ഒരു കാമുകനായിട്ടൊക്കെ അഭിനയിക്കാൻ പറ്റിയ ആളാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ കോമഡി വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു വലിയ കോമഡി ചെയ്യുന്നതാണ് ഏറ്റവും വലുത്. ഇപ്പോൾ ഒരു ഭ്രാന്തനായിട്ട് അഭിനയിക്കുക എളുപ്പമാണ്. ഇവിടെ നമ്മുടെ പല നടന്മാരെ കുറിച്ചും എക്സെൻട്രിക് ആയിട്ടും അല്ലെങ്കിൽ മെൻ്റലി പ്രോബ്ലം ആയിട്ടൊക്കെ അഭിനയിക്കുമ്പം അതാണ് ഭയങ്കര അഭിനയം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ഭ്രാന്തനായിട്ട് അഭിനയിക്കാനാണ് ഏറ്റവും എളുപ്പം. കാര്യം വെച്ചാൽ എന്ത് കാണിച്ചാലും ഭ്രാന്താണ്. വളരെ ഈസിയാണ് അത്. പക്ഷെ കോമഡി ചെയ്യാനാണ് കുറച്ച് പാടുള്ളത്. പ്രതിഭേട്ടൻ എല്ലാവരും ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം, നല്ല ജാടയാണ് അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് മനുഷ്യൻ എന്നുള്ള. ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ട് കാരണം വീട് വന്നെ തഗ്ഗാണ്. വീട്ടിൽ നിന്ന് അച്ഛൻ, അതെ അച്ഛൻ ആദ്യം മറ്റേ വരുമ്പോ ഓ എലീന മറ്റേ പഴയ സൈനാണ് ആ സൈഡിലൊക്കെ. അതല്ല അതിന്റെ വേറൊരു രസം സൗന്ദര്യത്തില് എപ്പോഴും അവൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. ചേട്ടാ ഇവിടുത്തെ മുടി മുടി കേട്ടോളൂ, ചേട്ടാ ഇവിടെ ഈ മീശർ ഇവിടെ തുമ്പ് വെളിയിലോട്ട് തള്ളിയിട്ടുണ്ടോ. ഞാൻ ഇവിടെ ഇതാണോ ആരും കാണൂല, നീ അഭിനയിക്ക്. അത് ഇങ്ങനെ ഞാൻ പോയി മൂന്ന് മുടി വെട്ടിട്ട് ഈ ഷൂട്ടിനിടയ്ക്ക് ക്രീം തേക്കുന്ന പരിപാടി എല്ലാം ഉണ്ടായിരുന്നു. കാല് ഇങ്ങനെ പൊക്കി വെച്ചിട്ട് കാല് ഇങ്ങനെ മാത്രമേ ഉള്ളൂ. നമ്മൾ എന്താ ചെയ്തത്? എന്തിന് എന്തിന് ചേട്ടാ മുടി എന്നാണ് പ്രശ്നം? എന്തിന് ഇത് മതി, ഇത് മതി, നാച്ചുറൽ അത്രേ ഉള്ളൂ. ചേട്ടാ ഒന്ന് ഷേവ് ചെയ്യണം. എന്തിന് ഷേവ് ചെയ്യണം ചേട്ടാ? മീശ മീശ എന്തിന് മീശാണ്? എപ്പോഴും ഇവിടുന്ന് നമ്മൾ രാജനിച്ചാണ്ട് ഈ ചേച്ചിയുടെ വീട്ടിലേക്ക് ഷൂട്ടിങ്ങിന് പോണ വഴിയിലെല്ലാം ചേട്ടാ ഞാൻ ഒന്നും മുടി വെട്ടിക്കോട്ടെ. അപ്പം ഞാൻ വിചാരിച്ചത് എന്തോടെ ബാർബറെ കാണാൻ പോണ ഒരു യാത്രയാണോ. പോണതിൻ്റെ ഇടയിലൊക്കെ ഓരോ ഡ്രസ്സിക്ക് എത്തുമ്പോഴും മുന്നും മുടി വെട്ടിട്ടോ ഒന്നും മുടി വെട്ടിട്ടോ. ഞാൻ പറഞ്ഞു എന്തിന്, എന്തിനാണ് ഇത് മതി. ഞാൻ അങ്ങോട്ടേക്ക് ചോദിക്കുന്നു, ഇനി അങ്ങോട്ടേക്ക് എന്താണ് പ്രദീപേട്ടൻ അഭിനയം വേണ്ട, ബിസിനസ് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ അഭിനയിച്ച് തരുമ്പോഴും പ്രദീപേട്ടനോടാണ് എന്തെങ്കിലും ചെയ്യണം എന്നാണോ? വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്ലാൻ? ഈ പറഞ്ഞ പോലെ പോലീസ് ക്യാരക്ടർ, അങ്ങനത്തെ പട്ടാളം പോലീസ് അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പം കാരണം അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ളതാണ്. കാരണം നമുക്ക് അധികം പണിയൊന്നുമില്ല. കാണുമ്പോൾ തന്നെ ഏകദേശം പറഞ്ഞാൽ നീ പോലീസ് തന്നെ അല്ലെങ്കിൽ നീ പട്ടാളം തന്നെ എന്ന് വിചാരിച്ചുള്ളൂ. ആ ചെയ്യാനും എന്നെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമൊന്നുമില്ല, കംഫർട്ടബിളാണ്. പക്ഷേ ഇതിൽ നിന്ന് മാറി ഈ പറഞ്ഞ പോലെ കോമഡി
സംഭവങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എൻ്റെ ഈ പറഞ്ഞാൽ എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ ജാടയും കുഴപ്പം പിടിച്ചയാളും ഗൗരവക്കാരനും പോലീസുകാരനും ഒക്കെയാണ്. പക്ഷേ ഈ പറഞ്ഞാൽ കോമഡി സംഭവം ഇതുവരെ ഞാൻ അവരോടൊപ്പം ചെയ്തിട്ടില്ല. കോമഡി ഇപ്പോൾ നമ്മുടെ വെബ് സീരീസിലും ചെയ്തു. കാരണം സ്കൂളിലും കോളേജിലൊക്കെ ഈ മിമിക്രി സ്കിറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ സിനിമകളിലും സീരിയലിലും ഒന്നും അങ്ങനത്തെ ഒരു സാധനത്തിലോട്ട് പോകാനുള്ള ഇനിയിപ്പോൾ ചെയ്യണമെങ്കിൽ സീരിയലായിരിക്കും സിനിമയായിരിക്കും കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സിനിമ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം പ്രതിവേണ്ട ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണെന്നുള്ളത്? എല്ലാ ദിവസവും പ്രതിവേണ്ട ഇങ്ങനെയല്ല, പക്ഷേ ടിപ്പിക്കലി നടക്കുന്ന ഒരു ദിവസം രാവിലെ. അതാണ് പറഞ്ഞത്, നമ്മളിപ്പം രാവിലെ 10 മണിക്ക് ഓഫീസിൽ പോയി 5:30 കഴിഞ്ഞു. ഞാൻ ചോദിച്ചോ, പോവാൻ പ്ലാൻ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അവൻ എപ്പോഴും ബാർബർ ഷോപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നത്? പിന്നെ അത് മാറ്റി നിന്നിട്ടുണ്ട്. നമ്മൾ കോഫി ഷോപ്പിലൊക്കെ പോകണോ അല്ലെ 4 മണിയാകുമ്പോൾ അവൻ ബാർബർ ഷോപ്പിൽ എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. അല്ല, നമ്മൾ ആക്ച്വലി സെഗ്മെന്റിൽ പ്ലാൻ ചെയ്തിരുന്നു ബാർബർ ഷോപ്പിൽ പോകാൻ. പക്ഷേ മുടി വെട്ടിക്കൊണ്ടിരിക്കുന്ന ആൾ ദുബായ് പോയത് അവന്റെ ഭാഗ്യം. അവൻ ദുബായ് പോയത് തന്നെ അവന്റെ മുടി വെട്ടിയാണ്. അത് എന്നും വെട്ടില്ലേ? അല്ല, നമ്മുടെ എന്നെ വർഷങ്ങളായിട്ട് 10-12 വർഷമായിട്ട് പ്രബീഷാണ്, ഹാപ്പി റൂബി റൂബി സലൂണിലുള്ള അവനാണ് കംപ്ലീറ്റ്. കാരണം അവനെ കൃത്യമായിട്ട് അറിയാം ഈ മുടിയുടെ ഏത് എങ്ങനെയാണ് എന്റെ ശൈലി എന്നുള്ളത്. കൃത്യമായിട്ട് അറിയാം മുടി പോകുന്നതും അത് എങ്ങനെയൊക്കെ അത് മേക്കപ്പ് ചെയ്യാം. ശൈലിയൊക്കെ മുഖത്തല്ലേ? അല്ല, മുടിയിലുണ്ട് എന്റെ ശൈലി. അതുകൊണ്ടാണ് ഞാൻ എറണാകുളത്തേക്ക് പോകുമ്പോഴേ ആ രീതിയിൽ നമുക്ക് ചെയ്യണം ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങളാണ് സമ്മതിക്കാത്തത്. മനസ്സിലായില്ലേ? സോറി കേട്ടോ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് പ്രേക്ഷകർക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. പക്ഷെ ഇത് ഞങ്ങൾക്ക് സ്ഥിരം എല്ലാ ഈവനിങ് ആകുമ്പോഴത്തേക്കും സുരേഷയുടെ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും 1:24 അല്ലെങ്കിൽ 1:25 ഇത് കണക്കാണ്, സ്ഥിരം ഉള്ളതാണ്. ഞാൻ വേണേൽ കാണിച്ചു തരാം. ഒരു പ്രസംഗം ഉണ്ടാവും വോയിസ് നോട്ട്, സ്ഥിരം പറയുന്ന കാര്യങ്ങളാണ്. ഡിയേഴ്സ്, ഗുഡ് നൈറ്റ് ഡിയേഴ്സ്, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് അടിക്കും. എന്നിട്ട് നെക്സ്റ്റ് ഡേ വരുന്ന അത് നമ്മളാരും അതിന് ഓക്കെയോ തംസപ്പോ തന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ലീവ് ചെയ്ത് പോയത്. എന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ പറയും ഇനി ഈ ഗ്രൂപ്പിൽ ഒരിക്കലും പോയില്ല. അതെ, വൈകുന്നേരം ഇത് തന്നെ സ്ഥിരം നടക്കുന്നൊരു സംഭവമാണ്. അതപ്പോ അത് എന്തെങ്കിലും ഒരു ദിവസം സുരേഷേട്ടൻ ഉറങ്ങിപ്പോയാൽ നമ്മൾ വിളിച്ചേക്കും, സുരേഷേട്ടാ 1:24 വീഡിയോ കിട്ടിയില്ല, ഓഡിയോ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിളിച്ചു വരാം. അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ പല കാര്യങ്ങളും നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തത് ഇറ്റ് ഇസ് എ ഇന്നർ ജോക്ക് നമ്മുടെ ഇടയിലുള്ളതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും ഐ ഹാഡ് റിയലി ഗ്രേറ്റ് ഗ്രേറ്റ് ഫൺ. കാരണം കുറെ നാളിന് ശേഷം നമ്മൾ മൂന്നുപേരും ഇരുന്ന് ഒന്ന് സംസാരിക്കാൻ കിട്ടുന്നത്. ഞാനത് പ്രേക്ഷകരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുവായിരുന്നു. കൂടുതലും നിന്റെ വീട്ടിലായിരുന്നു. അതെ, എക്സാക്ട്ലി. ബിക്കോസ് നമ്മള് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഞങ്ങളുടെ മീറ്റപ്പ്സ് എന്ന് പറയുന്നത് ലോക്ക്ഡൌൺ ആയതുകൊണ്ട് നമുക്ക് വേറൊരിടത്തും പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്നെങ്കിൽ വീട്ടിലായിരിക്കും കുക്കിങ്ങും എല്ലാവരും വരുമായിരുന്നു. നോട്ട് ജസ്റ്റ് ദം, ലൈക് നമ്മുടെ ഹോൾ ടീം തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഇനി അങ്ങോട്ട് വരും എപ്പിസോഡുകളായി മേക്ക് ഷുവർ നമ്മുടെ ടീമിലെ ഓരോ അംഗങ്ങളെ ഇതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി പോയി മീറ്റ് ചെയ്ത്. കാരണം പലരുടെയും പല ഡേ ടു ഡേ ലൈഫിൽ അവർ എന്തൊക്കെയാ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ അറിയാം. അപ്പം കീപ് വാച്ചിങ്. അപ്പൊ എന്തായാലും പ്രതിവേട്ടാ, ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ പ്രോഗ്രാം വളരെ വളരെ ഗംഭീരമാട്ടെ, അത്യുന്നതങ്ങളിൽ എത്തട്ടെ. അപ്പൊ എന്തായാലും ഞാൻ ഷോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ ഓക്കെ, ലൈക് ദ ഷോ ഈസ് ഗോണ വൈൻഡ് അപ്പ് റൈറ്റ് നൗ. പ്രതിവേട്ടൻ, എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഞാൻ ഒരുപാട് കുറേ ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പ്രോഗ്രാംസിനൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം മുഴുവൻ നമ്മുടെ ദിനചര്യകളും അല്ലെങ്കിൽ നമ്മുടെ റൊട്ടീൻ എന്താണെന്നുള്ളത് നമ്മുടെ സുഹൃത്തുക്കളെ എല്ലാവരെയും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞു എന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ആദ്യമായിട്ടാണ് എനിക്ക് തന്നെ, വേറെ ഒരു ചാനലിലും ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞാൻ കണ്ടിട്ടില്ല. എല്ലാം പ്രത്യേകിച്ച് എലീനുള്ള പ്രോഗ്രാമുകളും ആയതുകൊണ്ട് ഇതിന് മുമ്പ് ഞാൻ 2-3 എപ്പിസോഡൊക്കെ കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ നല്ല ചാനൽ മാറ്റുമ്പോഴൊക്കെ കാണുമ്പോഴൊക്കെ എലീനയാണ് ഹോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പരിപാടി കാണുമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വന്നാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ആൾക്കാരെ, നമ്മുടെ വളരെ അടുത്ത ആൾക്കാരെ തന്നെ കാണാനും ഇതിനകത്ത് ഉൾപ്പെടുത്താനും കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എന്നാലും ഈ പ്രോഗ്രാം വീണ്ടും വീണ്ടും ഉയരത്തിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. വിജയാശംസകൾ വിജയാശംസകൾ അതുപോലെ ഈ എല്ലാ ക്രൂവിനും എല്ലാവർക്കും എൻ്റെ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം. കാരണം ഇത്രയും ഒരു ദിവസം ഫുൾ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് തന്നു, ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടു. അതുകൊണ്ട് സുരേഷേട്ടൻ അതിലേറെ നന്ദി. രാവിലെ മുതലേ ചീത്ത വിളിച്ച് തീത്ത വിളിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര കറക്റ്റ് സ്പോട്ടിൽ. അതുപോലെ തന്നെ അപ്പൊ ഇനി മീറ്റിംഗ് ഒക്കെ നിങ്ങളുടെ ഗംഭീരമായിട്ട് നടക്കട്ടെ. അപ്പൊ എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇന്നത്തെ ഡേവിത്തെ സാർ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അങ്ങനെ പ്രദീപന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞല്ലോ. ഇനി മറ്റൊരു സെലിബ്രിറ്റി ആയിട്ട് മറ്റൊരു ദിവസം കണ്ടുവിട്ടാം. അതുവരേക്കും ബൈ ബൈ.